നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഇതിനോടകം തന്നെ തൻ്റെ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത്, ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നായിരുന്നു ചാവി പറഞ്ഞിട്ടുള്ളത്. ക്ലബിൻ്റെ മോശം പ്രകടനവും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വിമർശനങ്ങളും ഒക്കെയാണ് ഈ രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ തന്നെ എഫ് സി ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ചാവിയുടെ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോൺ ലാപ്പോർട്ട കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത്, പരിശീലക സ്ഥാനത്ത് ചാവി അല്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ ക്ലബ്ബ് പുറത്താക്കുമായിരുന്നു എന്നാണ് ലാപ്പോർട്ട പറഞ്ഞിട്ടുള്ളത്. ചാവിയുടെ തീരുമാനം തങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയി പോയെന്നും ലാപ്പോർട്ട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ചാവിയെ പുറത്താക്കണം എന്നുള്ളത് എന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ മറ്റേതെങ്കിലും പരിശീലകൻ ആയിരുന്നുവെങ്കിൽ ഞാൻ അത് പരിഗണിച്ചേനെ. വി ആർ എല്ലിനെതിരെയുള്ള പരാജയത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വന്നുകൊണ്ട് ആ രാജിയുടെ കാര്യം അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു. ഞാൻ ആ സമയത്ത് സർപ്രൈസ് ആയിപ്പോയി. അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു. വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ചാവി. അദ്ദേഹം ബാഴ്സലോണയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം സമ്മർദ്ദം താൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഇതാണ് ലാപ്പോർട്ട പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ സീസണിൽ മോശം പ്രകടനമാണ് ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാലിഗയിൽ നിലവിൽ അവർ 4ാം സ്ഥാനത്താണുള്ളത്. ആദ്യ സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡുമായി 10 പോയിന്റിന്റെ അകലം, ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡിപ്പോർട്ടീവോ അലാവസാണ് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.